മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീകുട്ടി. സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ ശ്രീകുട്ടി പങ്കുവച്ചിരിക്കുന്ന വിശേഷമാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഞങ്ങളുടെ മനസ്സിലെ വലിയ ആഗ്രഹങ്ങളായിരുന്നു. ഇതൊക്കെ നടക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്റെ കുഞ്ഞിനോടൊപ്പം തന്നെ ഇതെനിക്ക് സാധിച്ചെടുക്കാൻ പറ്റിയത് വലിയ സന്തോഷമെന്നാണ് ശ്രീകുട്ടി പറയുന്നത്. ടെലിവിഷൻ പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ശ്രീകുട്ടിയും ഭർത്താവും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ്. ഇപ്പോഴിതാ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും സന്തോഷവുമാണ് ഇവർ പങ്കുവെക്കുന്നത്. ഇവർ മലേഷ്യയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. കുടുംബസമേതമായി മലേഷ്യയിലേക്ക് പോയതിന്റെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം ശ്രീകുട്ടി പങ്കുവച്ചു. ഇത് അടിപൊളിയാണല്ലോ, സൂപ്പർ ആണല്ലോ, ഹാപ്പി ജേണി തുടങ്ങിയുള്ള കമന്റുകളും അതിന്റെ താഴെ ഉണ്ടായിരുന്നു. പ്രേക്ഷകരെല്ലാം തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. നിരവധി കമന്റുകളൊക്കെ തന്നെയും ശ്രീകുട്ടി റിപ്ലൈ കൊടുക്കുകയും ചെയ്തു. മാറ്റിവെച്ച് കുടുംബസമേതം മലേഷ്യയിൽ എത്തിയതിന്റെ സന്തോഷം ഇവരുടെ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. കോണ്ടന്റ് ക്രിയേറ്റർ ആകുന്നതിന് ശേഷം തന്നെ നിരവധി പേർ ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. യാത്രയിലാണെങ്കിലും യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോ ശ്രീകുട്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടന്റ് ക്രിയേഷൻ എന്റെ ജോലിയാണ്, എന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നത് ആ വരുമാനത്തിൽ നിന്നുമാണ്, ഇത് ചെയ്തില്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ മുടങ്ങിപ്പോകുമെന്നാണ് ശ്രീകുട്ടി ഇടയ്ക്ക് പറഞ്ഞത്. ജീവിതമാർഗമാണ് കണ്ടന്റ് ക്രിയേഷൻ, ഡെയിലി വ്ലോഗ് ചെയ്യാറുണ്ട്. താല്പര്യമുള്ളവർ മാത്രം തന്റെ വീഡിയോ കണ്ടാൽ മതിയെന്നാണ് നടി എപ്പോഴും പറയാറുള്ളത്. ഓട്ടോഗ്രാഫ് പരമ്പരയിലൂടെയായി പ്രേക്ഷകർക്ക് പരിചിതമായി മാറിയ മുഖമാണ് ശ്രീകുട്ടിയുടേത്. പരമ്പരയുടെ ക്യാമറാമാനാണ് ശ്രീകുട്ടിയുടെ ജീവിത സഖിയാക്കിയത്. താമാശയായി തുടങ്ങിയ പ്രണയം സീരിയസ് ആയി മാറുകയായിരുന്നുവെന്ന് പിന്നീട് ശ്രീകുട്ടി പറഞ്ഞിട്ടുണ്ട്. പ്രായവ്യത്യാസമൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വില്ലനെ അല്ല എന്ന് ശ്രീകുട്ടി പറഞ്ഞിരുന്നു. ശ്രീകുട്ടിയും മകൾ വേദയും യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താറുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അമ്മയും മകളുമായി ഇപ്പോഴും ശ്രീകുട്ടി മകളും മാറിക്കഴിഞ്ഞു. ഭർത്താവിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയരാറുണ്ടെന്ന് പറയാം. അദ്ദേഹത്തിന് വീഡിയോകൾ നൽകാൻ വലിയ താല്പര്യമില്ല. പിന്നെ വർക്കുകളുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് മിക്കപ്പോഴും അദ്ദേഹം. ഫ്രീ ടൈം കിട്ടുമ്പോൾ വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതിനാൽ നിർബന്ധിച്ച് വീഡിയോകളിലേക്ക് ഇരുത്താറില്ല എന്നും ശ്രീകുട്ടി പറഞ്ഞിരിക്കുകയാണ്. ഇടക്കാലത്ത് വെച്ച് മക്കളോടൊപ്പം ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങളൊന്നും കാണാതെ വന്നതോടെ നിങ്ങൾ പിരിഞ്ഞു എന്ന് പോലും ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് ശ്രീകുട്ടി തന്റെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. സോഷ്യൽ മീഡിയയിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന താരമാണ് നടി ശ്രീകുട്ടി എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു താരം കൂടിയാണ്. അത് പ്രേക്ഷകരുടെ ഇടയിൽ പോലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതാ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ് ശ്രീകുട്ടി മലേഷ്യയിലെത്തിയ വിവരം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഞങ്ങളത് സാധിച്ചെടുത്തത്. ഒരുപാട് പണി പാടുപെട്ടു, ഒരുപാട് സഹിച്ചു, ഒരുപാട് ഞങ്ങളിതിന്റെ പിന്നാലെ അധ്വാനിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നും ഞങ്ങൾ സാധിച്ചെടുക്കുന്നതെന്ന് ശ്രീകുട്ടി തന്നെ പറയുകയുണ്ടായി. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.